വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവന് രക്ഷ ചെയ്യണം, അധികം വലുതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ അവർ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം, ഞാൻ അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞ ഉത്തരമാണ് ഈ നല്ല സമരിയക്കാരന്റെ ഉപമ. അതിന്റെ അവസാനം യേശു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ, ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ, സുവിശേഷ പ്രസംഗങ്ങളുടെ ചരിത്രത്തിൽ ഇത്രമാത്രം പ്രസംഗിക്കപ്പെട്ട ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മെ അത്ഭുതപ്പെടുത്തുമാറ് നല്ല സമരിക്കാരന്റെ ഉപമ പ്രകാശിതമായി നിൽക്കുകയാണ്. ലോകത്തിന്റെ മുമ്പിൽ, ഏത് അവിശ്വാസികളുടെ മുമ്പിൽ പോലും, ഏത് മതക്കാരുടെ മുമ്പിൽ പോലും നല്ല സമരിക്കാരന്റെ ഉപമ ചോദിച്ചാൽ അറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ എന്റെ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം പല കൺവെൻഷൻ പ്രസംഗങ്ങളിലും നല്ല സമരിക്കാരന്റെ ഈ ഉപമ പ്രസംഗമായി കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവവചനത്തിന് അനേക തലങ്ങളുണ്ട് എന്നിരിക്കെ ദൈവവചനത്തിന് അനേക തലങ്ങളിലേക്ക് കടന്നു പോകാനുള്ള വ്യാപ്തി ഉണ്ടായിരിക്കെ അർത്ഥതലങ്ങൾ അനേകമാണ്, ഒത്തിരി ഡൈമെൻഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. ഒത്തിരി ഡൈമെൻഷൻസ് ഉണ്ട് ദൈവവചനത്തിന്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തെ, നമ്മുടെ സന്ധിമജ്ജകളെ ഒക്കെ തുളച്ചു ചെല്ലുന്നതായിരിക്കുന്ന അനുഭവം ദൈവവചനത്തിലുണ്ട്. നമുക്കറിയാം ഇവിടെ നാം വായിച്ചത്, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് യെറിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. നമുക്കറിയാം ജെറുസലേം എന്ന വാക്കിന്റെ അർത്ഥം സിറ്റി ഓഫ് പീസ് എന്നാണ്, സമാധാനത്തിന്റെ നഗരം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജെറുസലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ നഗരം എന്നാണ്. അത് മലകളാൽ ചുറ്റപ്പെട്ട, അല്ലെങ്കിൽ മലകളുടെ ചുറ്റപ്പെട്ട ഒരു സംരക്ഷിത നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ സിയോൺ എന്ന വാക്കിലും നാം ഈ നഗരത്തെ അറിയപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. എന്താണ് ജെറുസലേം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, സിറ്റി ഓഫ് പീസ് എന്ന് അതിനെ വിളിക്കുന്നു. എന്നാൽ അതിന്റെ എബ്രായ അർത്ഥങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ
നമ്മൾ കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഓഫ് ഗോഡ് ശലേം എന്ന് പറഞ്ഞാൽ ഈ കോർണർ സ്റ്റോൺ എന്നൊക്കെ പറയും, അടിസ്ഥാന ശില, ദൈവത്തിന്റെ ആലയത്തിന്റെ അടിസ്ഥാനമുള്ള സ്ഥലം എന്നർത്ഥത്തിൽ ജെറുസലേം, ഫൗണ്ടേഷൻ ഓഫ് ഗോഡ് സലേം എന്ന വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ജെറുസലേം സമാധാനത്തിന്റെ നഗരം മാത്രമല്ല, അത് ദൈവപ്രവൃത്തിയുടെ മൂലക്കല്ലായിരിക്കുന്നവന്റെ സ്ഥാപിച്ചതായിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചതായി ഇസ്രായേൽ ജനത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പേരിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഒരു മനുഷ്യൻ ജെറുസലേം നഗരത്തിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ജെറിക്കോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ജെറിക്കോയുടെ കോട്ടയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവജനം 7 ദിവസം ചുറ്റി, 7-ാമത്തെ ദിവസം 7 ദിവസം ചുറ്റി ആർപ്പിട്ടപ്പോൾ അവർക്ക് വേണ്ടി അതിന്റെ വലിയ മതിലുകൾ, 3 തേരുകൾ ഒരുമിച്ച് പോകാൻ കഴിയുന്ന വീതിയുള്ള ആ വലിയ കോട്ട തകർന്നു പോയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ദൈവജനത്തിന് ദൈവം കനാൻ ദേശം ഒരു പ്രോമിസ്ഡ് ലാൻഡായി നൽകുവാനിടയായി. ആ സ്ഥലത്തേക്ക് താൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ, ജോഷുവയുടെ നേതൃത്വത്തിൽ കടന്നു ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് കാണാൻ കഴിയും ആ വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ആദ്യത്തെ നഗരമാണ് ജെറിക്കോ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ജെറിക്കോ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലൊരു കൺവെൻഷൻ പ്രസംഗത്തിൽ ഞാൻ കേൾക്കാനിടയിൽ, ശാപനഗരം എന്നാണ്. എന്നാൽ ഞാൻ ഈ വചന സന്ദേശത്തിനായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുകയും ദൈവവചനം പരിശോധിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ സ്ഥലത്തിന്റെ അർത്ഥം ഒരു ഫ്രാഗ്രൻസ്, ഒരു സൗരഭ്യവാസന എന്ന് തുടങ്ങുന്ന അർത്ഥം തന്നെയാണ്. എന്നാൽ അതിനെ സിറ്റി ഓഫ് മൂൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്ന് പറഞ്ഞാൽ അത് അവരുടേതായ ആ കാലഘട്ടത്തിലുള്ള വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ ഉള്ള ചന്ദ്രനെ പ്രാമുഖ്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പേരാണ് ജെറിക്കോ എന്ന പേര്. എന്ന് പറഞ്ഞാൽ പല വേദപണ്ഡിതന്മാരും പറയുന്നത്, ജെറുസലേം ഒരു സൂര്യനാണെങ്കിൽ ജെറിക്കോ എന്ന് പറയുന്നത് ഒരു ചന്ദ്രനാണ്. പണ്ടുകാലത്ത് ചന്ദ്രൻ പ്രകാശിച്ചിരുന്നു എന്ന് ചിന്തിച്ചൊരു കാലഘട്ടമുണ്ട്. എന്നാൽ പിന്നീട് ശാസ്ത്രം കണ്ടെത്തുവാനിടയായി ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ സൂര്യന്റെ പ്രകാശമേറ്റിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹങ്ങളുടെ ഒരു സമ്മേളനമായി ജെറിക്കോയെ എടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മീയ വെളിച്ചത്തെ ജെറുസലേം കാണിക്കുന്നു. ഒന്നുകൂടി പറയാം, ജെറുസലേം ആത്മീയമായിരിക്കുന്ന ഒരു സ്പിരിച്വൽ സിറ്റിയായി കാണുമ്പോൾ, ജെറിക്കോ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ വേൾഡിന്റെ ഒരു സിറ്റിയായി കാണുന്നു. അപ്പോൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കാണ് ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയാണ്. കള്ളന്മാരുടെ കയ്യിൽ തെറ്റായ യാത്രകൾ ചെയ്യുമ്പോൾ, വേണ്ടാത്തിടത്തേക്ക് പോകുമ്പോൾ വഴിയാത്രകളിൽ അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. മിസ് കേരളയും റണ്ണറപ്പായിരിക്കുന്ന
അഞ്ജന ഷാജനും അതുപോലെ തന്നെ ആൻസി കബീറും ഒരു മുന്തിയ ഹോട്ടലിൽ ഡി ജെ പാർട്ടി കഴിഞ്ഞ് പാതിരാത്രി കഴിഞ്ഞ് ആ സമയത്ത് യാത്ര ചെയ്യുമ്പോഴാണ് മൂന്ന് പേരുടെ മരണത്തിനിടയ്ക്ക് ഇടയാക്കിയ ആ സംഭവം നടന്നത്. പലരും ചോദിക്കുന്നു, എന്തിനീ പാതിരാത്രിയിൽ അഴിഞ്ഞാടുവാൻ ഈ പെൺകുട്ടികൾ കടന്നുപോയി? എന്തിന് അപരിചിതരായ വ്യക്തികളുടെ ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കടന്നുപോയി? ഒരിക്കൽ അങ്ങനെ ഒരു കമന്റ് കൊടുത്തപ്പോൾ മറ്റൊരാള് പറയുകയാണ്, എന്തിന് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് നേരെ കുതിര കയറുന്നു? സ്ത്രീകൾക്കും അവകാശമില്ലേ? പുരുഷന്മാർക്ക് എവിടെയും പോകുന്നത് പോലെ സ്ത്രീകൾക്കും പോയിക്കൂടെ? ഒത്തിരി ന്യായീകരണങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, യുവതലമുറയെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലും ദൈവത്തിന്റെ നിയന്ത്രണത്തിലും നാം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നിശ്ചയമായും ദൈവത്തിന് നമ്മെ സൂക്ഷിക്കുവാനും കാത്തു പരിപാലിക്കുവാനും കഴിയും എന്ന സത്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി ഡി ജെ പാർട്ടികളും ഒത്തിരി മദ്യലഹരിയിൽ അഴിഞ്ഞാടുന്ന സ്ഥലങ്ങളുമുണ്ട്. മദ്യവും മയക്കുമരുന്നുകളും കൊടുത്ത് വശീകരിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. നാവിലൊരു ഒരു സ്റ്റാമ്പ് പോലെ ഒന്ന് ഒന്ന് പതിച്ചാൽ മാത്രം മതി, അടുത്ത 10-12 മണിക്കൂർ നേരത്തേക്ക് ബോധതലത്തിൽ നിന്ന് വിട്ടുപോകുന്ന അനുഭവങ്ങളുണ്ട്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു മനുഷ്യൻ യെരുസലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ കള്ളന്മാർ എന്താണ് ചെയ്തത്? അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. അവർ ചെയ്തത് വസ്ത്രമഴിച്ചു കളഞ്ഞു, നാണം കെടുത്തുന്ന അനുഭവം. വസ്ത്രം നമുക്ക് നാണം മറയ്ക്കുവാനാണ്, എന്നാൽ നാണമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന പൈശാചിക കരങ്ങൾ, മുറിവേൽപ്പിക്കുന്ന, കൊല്ലുവാനും മുടിക്കാനും നശിപ്പിക്കാനും വരുന്ന അനുഭവങ്ങൾ, അർദ്ധപ്രാണനായി തള്ളിയിട്ടു പോകുന്ന അനുഭവം, ഇത് ആണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് ആ വാക്യത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു, ആ വഴിയായി യാദൃശ്ചികമായ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അടുത്ത വാക്യം പറയുന്നു, അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. രണ്ട് വാക്യങ്ങളിൽ രണ്ടുപേരെ കാണുന്നുണ്ട്, ഒന്ന് ഒരു പുരോഹിതനെ, ഒന്ന് ഒരു ലേവിനെ. രണ്ടുപേരും മതാനുസാരികളാണ്, മതാചാരങ്ങൾ ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ മതാചാരം ചെയ്യുവാനായിരിക്കാം പുരോഹിതനും ലേവിനും കടന്നു പോകുന്നത്. ഒരുപക്ഷെ അർദ്ധപ്രാണനോ മരിച്ചു കിടക്കുന്നതോ ആയ ഒരു വ്യക്തിയെ തൊട്ടാൽ അശുദ്ധനാകും എന്ന് പറയുന്ന അശുദ്ധിയുടെ ആചാരക്രമങ്ങളെ കുറിച്ച് സവിസ്തരം പറഞ്ഞിരിക്കുന്ന മതങ്ങളുടെ മധ്യേയാണ് നാം ജീവിക്കുന്നത്. രക്തസ്രാവമുണ്ടായാലും, ബുധനാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു, രക്തസ്രാവമുണ്ടായാലും സ്ത്രീകൾക്കുള്ള പതിവ് മുറയിൽ മെൻസസിൽ ആരാധന സ്ഥലത്തേക്ക് കടന്നു പോകാൻ പാടില്ലാത്തതായിരിക്കുന്ന, പൂജാകേന്ദ്രങ്ങളിലേക്ക് പോകാൻ കഴിയാത്തതായിരിക്കുന്ന സാഹചര്യങ്ങൾ പല മതങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഭൗതികമായ ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് മനുഷ്യൻ നിർമ്മിച്ച മതങ്ങളെല്ലാം. അതുകൊണ്ട് മതത്തിന്റെ സ്ഥാനാപതികളായിരിക്കുന്ന പുരോഹിതനും ഇവിടെ കണ്ട് വഴിമാറിപ്പോയി എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഈ ദൈവവചന സന്ദേശത്തിനായി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആരാണ് നമ്മുടെ കൂട്ടുകാരൻ? ആരാണ്
നമ്മുടെ റിയൽ ഫ്രണ്ട് ആരാണ്? യഥാർത്ഥ സ്നേഹിതൻ ആരാണ്? യഥാർത്ഥ സ്നേഹിതൻ, സ്നേഹിതൻ എന്ന പദം തന്നെ വരുന്നത് സ്നേഹത്തിൽ നിന്നാണ്. എന്നെ സ്നേഹിക്കുന്നവൻ, നിങ്ങളെ സ്നേഹിക്കുന്നവൻ ആരാണ് എന്നാണ് ആ യൗവനക്കാരൻ യേശുവിനോട് ചോദിച്ചത്. അതിന് മറുപടിയാണ് ഈ ഉപമ. ഹാലലൂയ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഉത്തരമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ കിടക്കുന്നത്. അതിൻ്റെ 33-ാമത്തെ വാക്യം പറയുന്നു, ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കൽ എത്തി. ഞാൻ അവിടെ നിർത്തുകയാണ്. വഴിയാത്രയിൽ ഒരു ശമരിയക്കാരൻ അവിടെ എത്തി. ക്രൈസ്തവം ഒരു നല്ല കൂട്ടുകാരന്റെ ഒന്നാമത്തെ പ്രത്യേകത. ക്രൈസ്തവം ഇന്ന് രാഗി ഷെയർ ചെയ്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പറഞ്ഞു, നമ്മൾ ആരും കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനും വേണ്ടിയല്ല, അത് നാം പോയി ഫലം പുറപ്പെടുവിക്കുവാൻ. ഇവിടെ ശമരിയക്കാരൻ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി. ആദ്യം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു നല്ല കൂട്ടുകാരന്റെ പാദങ്ങൾ എങ്ങനെയായിരിക്കണം? ഫീറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. വഴിയാത്രയിൽ, വഴിയരികിൽ അർദ്ധപ്രാണനായി മുറിവേൽപ്പിക്കപ്പെട്ടവനായി നാണം കെട്ടവനായി കിടക്കുന്നതായിരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുന്നതായിരിക്കുന്ന ഒരു കൂട്ടുകാരന്റെ പാദങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് വായിക്കാം, യെശയ്യാവിന്റെ പുസ്തകം 52-ാം അധ്യായം 7-ാമത്തെ വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 52-ാം അധ്യായം 7-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 52:7. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിശുദ്ധനായ പൗലോസ് അത് തന്നെ ആവർത്തിച്ചു പറയുകയാണ്, സുവിശേഷത്തിനായി പോകുന്നവരുടെ കാലുകൾ എത്ര മനോഹരം. ആത്മീയനായ ഞാനും നിങ്ങളും ഒരു നല്ല സ്നേഹിതനാണെങ്കിൽ സുവിശേഷത്തിന്റെ കാലുകൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ദൈവജനത്തിൽ ഒരിടത്തുനിന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം എടുത്താൽ അതൊന്നും എടുക്കണം. നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ബൈബിൾ ഉള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് എടുക്കണം. നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇതാ പർവ്വതങ്ങളിൽ മേൽ സുവാർത്ത ദൂതനായി സമാധാനം ഘോഷിക്കുന്നതിന്റെ കാൽ. യഹൂദായ നിന്റെ ഉത്സവങ്ങളെ ആചരിക്കാം, നിന്റെ നേർച്ചകളെ കഴിക്കാം. കാലുകളെ ചൂണ്ടിക്കാണിക്കുന്നു നാഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ. ഒരു യഥാർത്ഥ സ്നേഹിതന്റെ കാൽ, ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ കാൽ, ഒരു യഥാർത്ഥ ദൈവത്തിന്റെ സ്നേഹിതന്റെ കാൽ, ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയുടെ കാൽ, അതെങ്ങനെയായിരിക്കണം? 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം കുട്ടികൾ പലപ്പോഴും പറയുന്ന വാക്യമാണ്. ഏതെങ്കിലും സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ആ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം.
സൺഡേ സ്കൂൾ ഏതെങ്കിലും കുട്ടികൾ Thy word is a lamp unto my feet and a light unto my path. Hallelujah. 119th സങ്കീർത്തനം 105th വാക്യം പറയുന്നത് ദൈവത്തിന്റെ വചനം എന്റെ കാലുകൾക്ക് ദീപമാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ദൈവവചന പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, നമ്മുടെ പാദങ്ങൾ ദൈവവചന പ്രകാരം പോകേണ്ടതത്രേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം സ്നേഹിതന്റെ പ്രത്യേകത, സ്നേഹിതന്റെ കാലുകൾ, ഹല്ലേലൂയ, തകർന്നിരിക്കുന്നവരെ, മുറിവേറ്റവരെ ആശ്വസിപ്പിക്കുന്ന കാലായിരിക്കും, അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന കാലായിരിക്കും. അതാണ് പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, അതേ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ശമരിക്കാരന് വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ കണ്ണുകൾ എങ്ങനെയായിരിക്കണം? യഥാർത്ഥ കൂട്ടുകാരന്റെ കണ്ണുകൾ, ഐ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അവനെ കണ്ടു, സമരിയക്കാരൻ അവനെ കണ്ടു, ഹല്ലേലൂയ, അവനെ കണ്ടു എന്നാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പല സ്നേഹിതന്മാരും ഈ നല്ല സമയത്തൊക്കെ ഒത്തിരി സ്നേഹിതന്മാരുണ്ട്, പ്രയാസ സമയത്ത് സ്നേഹിതന്മാർ കുറവായിരിക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരുപക്ഷെ ഈ സത്യം പറയുമ്പോഴും ഹല്ലേലൂയ കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെയും പലപ്പോഴും നമുക്കത് വിഷമമുണ്ടാക്കും. എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് എന്നോട് ഞാൻ ചെയ്ത ചില തെറ്റുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴേക്കും എനിക്ക് ദുഃഖമുണ്ടാകാറുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അതുകൊണ്ടാണല്ലോ വിശുദ്ധനായ പൗലോസ് പറഞ്ഞത്, ഞാൻ സത്യം സംസാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളായി ഞാൻ മാറിയോ എന്ന്. ഹല്ലേലൂയ. എന്നാൽ ഒരു യഥാർത്ഥ സ്നേഹിതൻ, ഹല്ലേലൂയ, സ്നേഹത്തിൽ സത്യം സംസാരിക്കേണ്ട വ്യക്തിയാണ്. മാത്രമല്ല, എല്ലാ കാലത്തും സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. ഹല്ലേലൂയ. എല്ലാ കാലത്തും സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല സ്നേഹിക്കേണ്ടത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും സ്നേഹിതന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒരു ഗ്രൂപ്പിൽ പെടും. അതായത് എന്റെ ആഗ്രഹവും എന്റെ സ്നേഹിതന്റെ ആഗ്രഹവും അല്ലെങ്കിൽ മറ്റൊരാളുടെ ആഗ്രഹവും ഒന്നാകുമ്പോൾ ഞങ്ങൾ സ്നേഹിതരാകാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അങ്ങനെ പരസ്പരമുള്ള ആ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ടിടയാണ്. എന്നാൽ നമ്മുടെ സ്നേഹിതൻ ആരെന്ന് നോക്കാതെ ഇവൻ ഒരു സെൽഫ് സെന്റേർഡായ കൺസെപ്റ്റ് അല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന്, ക്രിസ്ത്യൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, 1 യോഹന്നാൻ 4:21 ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 4:21 1 യോഹന്നാൻ 4:21 ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. ജോബിന്റെ അടുത്തേക്ക്, ജോബിന്റെ പ്രയാസഘട്ടത്തിൽ, രോഗത്തിന്റെ ഘട്ടത്തിൽ, തകർച്ചയുടെ ഘട്ടത്തിൽ 3 സ്നേഹിതന്മാർ വന്നു. അവര് ജോബിനോളം ആത്മീയരായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവർ വന്നതും അവർ ആശ്വസിപ്പിച്ചതും അല്ലെങ്കിൽ അവരുടെ ആ സമർപ്പണവും ഹല്ലേലൂയ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുമാത്രമല്ല, കർത്താവായ യേശു പറഞ്ഞ ഒരു ഉപമയുണ്ട്, ധൂർത്തപുത്രന്റെ ഉപമ. ആ ഉപമയിൽ 2 കണ്ണുകൾ ആ ധൂർത്തപുത്രനെ കാണുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ തിരിച്ചുവരവിന് വേണ്ടി.
ഹാലലൂയ. യഥാർത്ഥ ഒരു സ്നേഹിതന് കണ്ണുകൾ ഉണ്ടാകണം, ചിലത് കാണുക. കർത്താവായ യേശു ഉയരത്തിൽ കുറിയവനായിരിക്കുന്ന സക്കേവുസിനെ കാണുവാനായി അല്ലെങ്കിൽ കണ്ടതിന് ശേഷം ഇറങ്ങി വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഹാലലൂയ. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ യേശു കാണാതെ തൊടുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ തൊട്ടവളാരെന്ന് നോക്കുവാൻ താൻ തിരിഞ്ഞു നിന്നു. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ. ഗന്നസര ദേശത്ത് ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ കരച്ചിൽ, അനേക ഗാദങ്ങൾ അകലെയുള്ള, അനേക നാഴികൾ അകലെയുള്ള സ്ഥലത്ത് നിന്ന് കർത്താവ് കണ്ടിട്ട് നമുക്ക് അക്കരേക്ക് പോകാം എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഒരു നല്ല കൂട്ടുകാരന്റെ ആത്മീയ വശങ്ങളിലേക്കാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും നല്ല കൂട്ടുകാരായി മാറണം. പ്രൈസ് ദ ലോർഡ്. ഒരു ശമരിക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടു. അവനെ കണ്ടിട്ട് പോകുന്ന ഒരു ഒത്തിരി പേരുണ്ട്. എന്നാൽ അവന്റെ മൂന്നാമത്തെ ഗുണമോടെ പറയുകയാണ്, അവന്റെ മനസ്സലിഞ്ഞു. ശ്രദ്ധിക്കണമേ, മൂന്നാമത്തെ കാര്യം, മനസ്സലിഞ്ഞു. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഹാർട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദത്തിന്റെ ഹൃദയം എന്ന് വിളിക്കാൻ കഴിയും. ഹല്ലേലൂയ. അവന്റെ കാലുകൾ, അസമറിയക്കാരൻ അർദ്ധപ്രാണനായി കിടക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് എത്തി, അവന്റെ കാലുകൾ എത്ര മനോഹരം. 2, അവൻ കണ്ടു. ഹല്ലേലൂയ. 3, അവിടെ പറയുകയാണ്, ഹാർട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, അവൻ മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ദൈവം ഇംഗ്ലീഷ് ഭാഷയിൽ കുറെ പദങ്ങളുണ്ട്. സിംപതി എന്നൊരു പദമുണ്ട്, എംപതി എന്ന് പറയുന്നൊരു പദമുണ്ട്, പിറ്റി എന്ന് പറയുന്നൊരു പദമുണ്ട്, കൺസേൺ എന്നൊരു പദമുണ്ട്, കണ്ടോളൻസ് എന്നൊരു പദമുണ്ട്, സെൻസിറ്റിവിറ്റി എന്നൊരു പദമുണ്ട്, ടെൻഡർനെസ് എന്നൊരു പദമുണ്ട്. കുറെ പദങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എംപതി, സിംപതി, പിറ്റി, കൺസേൺ, കണ്ടോളൻസ്, സെൻസിറ്റിവിറ്റി, ടെൻഡർ. ഒത്തിരി പേർക്ക് സിംപതി ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്, എംപതി ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്, ദയ തോന്നിക്കുന്ന അനുഭവമുണ്ട്, വിചാരമുണ്ടാക്കുന്ന അനുഭവമുണ്ട്, കണ്ടോളൻസ്, ഹാർട്ട്ഫെൽറ്റ് കണ്ടോളൻസ് അറിയിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, സെൻസിറ്റീവ് ആകുന്ന അനുഭവങ്ങളുണ്ട്, ടെൻഡർനെസ് അനുഭവിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ പദങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമാണ് കമ്പാഷൻ എന്ന പദം. കമ്പാഷൻ എന്ന പദം എന്താണ്? കമ്പാഷൻ, മനസ്സലിവ്. അത് നാം വായിക്കുമ്പോൾ ഒരു ലത്തീൻ പദം, ലത്തീൻ ഭാഷയിലുള്ള ഒരു പദം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. PATI, പതി എന്ന് പറയുന്ന ഒരു പദം, അതിന്റെ അർത്ഥം സഫർ എന്നാണ്, സഹിക്കുക എന്നാണ്, സഹിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ എംപതി എന്ന വാക്കും കംപതി എന്ന വാക്കും അങ്ങനെ വന്ന വാക്കുകൾ. കംപതി എന്ന വാക്കിൽ നിന്നാണ് കമ്പാഷൻ എന്ന വാക്ക് രൂപപ്പെട്ടു വരുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ സഹിക്കുമ്പോൾ അയാളെ ചെന്ന് കണ്ട് അയാളുടെ സഹനത്തെ ഏറ്റെടുത്ത് നമ്മളും ആ സഹനത്തിൽ പങ്കാളിയായി അയാളുടെ ദുഃഖം അനുഭവിക്കുന്നതിനെയാണ് കമ്പാഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പണ്ടൊരിക്കൊരാള് പറഞ്ഞു,
പണം കൊടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ അവരുടെ മധ്യേ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പലരും കുഷ്ഠരോഗികളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നവരെയും അനാഥശാല നടത്തുന്നവരെയും അതുപോലെ തന്നെ മാനസിക രോഗികളെയും ചികിത്സിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ നോക്കുന്നവരെ നമുക്കൊന്നും നോക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, നമുക്കൊന്നും നോക്കാൻ പറ്റില്ല. ചിലപ്പോൾ മാനസിക രോഗികളൊക്കെ, ഒരിക്കൽ ഒരു സഹോദരി ഇങ്ങനെ പറയുവാനിടയായി, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ അപ്പിട്ടുകൊണ്ട് പോവാ, അപ്പൊ തൊട്ടു പുറകെ ഒരാള് അത് തുടച്ചുകൊണ്ട് അങ്ങനെയാണ് പോവും. നമുക്കത് കാണുമ്പോൾ അറയ്ക്കും. ഒരാളെ ഒരിക്കൽ ഞാൻ ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി. അദ്ദേഹം അവിടെ ചെന്ന് ഒരു ഒരു നൂറിലധികം പ്രാവശ്യം കാർക്കിച്ച് തുപ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നമ്മുടെ കൂടെ വന്നിട്ടുമില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താ അറിയാം? നമ്മളെ കൊണ്ട് കഴിയുകയില്ല, പലപ്പോഴും കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളവരെ നമ്മൾ സഹായിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. സ്തോത്രം. ഇവിടെ കമ്പാഷൻ എന്ന പദത്തിനും സിമ്പതി, എംപതി, പിറ്റി, കൺസേൺ, കണ്ടോളൻസ്, സെൻസിറ്റിവിറ്റി, ടെൻഡർനെസ് എന്നീ പദങ്ങൾക്ക് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കോമ്പോണന്റിന്റെ വ്യത്യാസമുണ്ട്. കമ്പാഷനിൽ ഈ മറ്റു പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആക്ഷൻ, ഒരു പ്രവൃത്തി. ഹല്ലേലൂയ. അതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ മനുഷ്യൻ, ഈ സ്നേഹിതനായിരിക്കുന്നവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവനെ കണ്ടിട്ട് മനസ്സലിയുവാനായിട്ടിടയായി. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. എന്തിനാണ് കർത്താവായി യേശു ഭൂമിയിലേക്ക് വന്നത്? കഴിഞ്ഞ ദിവസം മാത്യുവിന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ഞാൻ കടന്നു ചെല്ലുവാനിടയായി. അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എല്ലാവരെയും സ്വീകരിക്കും. നിങ്ങൾ വലിയ ദുരുപദേശക്കാരൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ. അത് വായിച്ചു തന്നെയാണ് ഞാൻ ഈ കർത്താവിങ്കിലേക്ക് വന്നത് എന്ന് പറയുവാനായി. പിന്നെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ദൈവത്തിനും മനുഷ്യനുമിടയിലുള്ള മധ്യസ്ഥൻ യേശു മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് അദ്ദേഹത്തോട് പറയുവാനിടയെ. അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് സമ്മതിച്ചു. കർത്താവ് എല്ലാം കാൽവരി ക്രൂശിൽ യാഗമായപ്പോൾ നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. തന്റെ മനസ്സലിവ് നിമിത്തമാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. തന്റെ മനസ്സലിവ് നിമിത്തം നമുക്ക് വേണ്ടി സഹിച്ചത് മനസ്സലിവ് നിമിത്തമാണ്. നമുക്ക് വേണ്ടി കണ്ടാൽ ആളല്ലെന്ന് തോന്നിക്കുമാറായത് മനസ്സലിവ് നിമിത്തമാണ്. നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോൾ, താടി രോമങ്ങൾ വലിച്ചു പറിച്ചപ്പോൾ, ഹല്ലേലൂയ, താൻ ഇതെല്ലാം സഹിച്ചത് നാം അനുഭവിക്കേണ്ട വേദനകളിൽ അവൻ പങ്കാളിയാകുകയായിരുന്നു. സ്തോത്രം. നാലാമത്തതായ കാര്യം, ഹല്ലേലൂയ, 34 വാക്യത്തിൽ പറയുന്നു, അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. നല്ല സ്നേഹിതന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അരികെ ചെന്നു എണ്ണയും വീഞ്ഞും, ഹല്ലേലൂയ, പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. സ്തോത്രം. ഇതൊരു ശുശ്രൂഷയെ കാണിക്കുകയാണ്. നമ്മളിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരെ കാണുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ്, നഴ്സുമാരെ കാണുമ്പോഴാണ് ഈ ഡ്രസ് ചെയ്യുന്നവരൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
ദൈവത്തിന് നമ്മെ നല്ല കൂട്ടുകാരാക്കുവാൻ ആഗ്രഹമുണ്ട്, അനേകരുടെ നല്ല കൂട്ടുകാരാക്കുവാൻ. അതുകൊണ്ടാണല്ലോ കർത്താവ് ആ ശുശ്രൂഷ ചെയ്യുന്ന തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22:27 വാക്യത്തിൽ ഒരു വിരുന്നിന്റെ മധ്യത്തിൽ വെച്ച് കർത്താവ് ഹല്ലേലൂയ ആ അരയ്ക്കത് ആ ഇത് കെട്ടിയിട്ട് അവരുടെ കാലുകൾ കഴുകുവാൻ തുടങ്ങി, എളിമയോടുകൂടെ ത്യാഗപൂർണമായി. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശുദ്ധനായ പൗലോസ് 2 കൊരിന്ത്യർ 9:12-13 വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 9:12-13 വാക്യങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ധനശേഖരനും മറ്റു പലർക്കും കൊടുക്കുന്നതുമായിരിക്കുന്ന അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ഇവിടെ പറയുമ്പോൾ ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് ക്യാൻ റീച്ച് അതേഴ്സ് ത്രൂ അവർ ഹാൻഡ്സ്. നമ്മുടെ കരങ്ങളിലൂടെ, നമ്മുടെ കൊടുക്കലിലൂടെ, നമ്മുടെ സ്നേഹത്തോടുകൂടി ഒരു സുവിശേഷം അറിയിക്കുന്നതിലൂടെ ദൈവത്തിന് മഹത്വം ലഭിക്കും, നാം ഒരു ശുശ്രൂഷകരായി മാറും. ഹല്ലേലൂയ. ഇന്ന് എസ്തർ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ അത്ഭുതപ്പെടുത്തിപ്പോയി. ഈ സർവീസ് എന്ന് പറഞ്ഞു ഇല്ലേ, ഹല്ലേലൂയ, ഫെലോഷിപ്പ് സർവീസ് എന്നൊക്കെ പറയാം. ഇതൊരു ശുശ്രൂഷയാണ്. ഞാനൊരു സഭയുടെ പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ മാത്രമല്ല ശുശ്രൂഷക, നമ്മളെല്ലാവരും ശുശ്രൂഷ ജീവിതത്തിലുള്ളവരാ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശുശ്രൂഷകരാണ്. ബൈബിളിൽ ശുശ്രൂഷയുടെ ബന്ധത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സർവീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് അല്ല, സ്തോത്രം. സർവീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് അല്ല. പക്ഷേ എന്താണ് സർവീസ്? സർവീസിൽ 3 പദങ്ങളെ നമ്മൾ കാണുവാനായിട്ട് കഴിയും സർവീസുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, 1 പത്രോസ് 2:16 വെളിപ്പാട് പുസ്തകം 1:1 ദാസൻ, സ്ലേവ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്ലേവ് എന്ന് പറഞ്ഞാൽ, സ്ലേവ് എന്ന പദത്തിന്റെ അർത്ഥം പറയുമ്പോൾ പ്രതിഫലം അർഹിക്കാത്ത ഒരു പ്രവർത്തനം ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം അർഹിക്കാത്ത പ്രവർത്തനം ചെയ്യുന്നവൻ. രണ്ടാമത്, റോമാലേഖനം 12:1 വായിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കണം. അതൊരു സർവീസാണ്. ഹല്ലേലൂയ. ഗിവിംഗ്, ഫെയ്ത്ത്, ജോബ്, ഇവാഞ്ചലിസം, എല്ലാം ഹല്ലേലൂയ ക്രിസ്ത്യാനിയുടെ സമർപ്പണത്തിൽ പെടുന്നു. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പാട്ടുപാടി ആരാധിക്കുന്നത് മാത്രമല്ല ആരാധന, നമ്മുടെ വിശ്വാസത്തിൽ നാം നിൽക്കുന്നത് ഒരു ആരാധനയാണ്. നമ്മുടെ ജോലിസ്ഥലത്ത് നാം വിശ്വസ്തരായി നിൽക്കുന്ന ഒരു ആരാധനയാണ്. നാം സുവിശേഷം അറിയിക്കുന്ന ഒരു ആരാധനയാണ്. മൂന്നാമതായി, അതിനോട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഹെൽപ്പർ എന്ന് പറയുന്ന, സഹായി എന്ന് പറയുന്ന, വേലക്കാരൻ എന്ന് പറയുന്ന ഒരു പദം. ഹല്ലേലൂയ. ആ പദത്തിൽ നിന്നാണ് ഡീക്കൻ എന്ന പദം വന്നിരിക്കുന്നത്. ഹെൽപ്പർ, നാം സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എണ്ണയും വീഞ്ഞും ചേർന്ന് പകർന്ന് അവന്റെ മുറിവുകൾ കെട്ടി എന്നാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഒരു ഫ്രണ്ട്ലി സർവീസ്. ഹല്ലേലൂയ. ഒരു ഫ്രണ്ട്ലി സർവീസ്. നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ, നമ്മുടെ പാപങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ശാപത്തെ മാറ്റുവാൻ, പാപത്തിന്റെ മുറിവുകൾ നമ്മെ കൊണ്ടുചെന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ആ മുറിവുകളെ, ഹല്ലേലൂയ, വെച്ചു കെട്ടുന്ന, എണ്ണയും വീഞ്ഞും പകരുന്ന,
എണ്ണയും വീഞ്ഞും സൗഖ്യത്തിനായി ഉപയോഗിക്കാറുണ്ട്. എണ്ണയും വീഞ്ഞും ഹല എണ്ണ അഭിഷേകത്തിനായി ഉപയോഗിക്കാറുണ്ട്. വീഞ്ഞ് വീര്യത്തെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ചില തളർന്നിരിക്കുന്ന രോഗികൾക്കൊക്കെ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കും, ഒന്ന് ശക്തിപ്പെടാനാ, ഒരു തളർച്ച മാറാനാ. ഹല്ലേലൂയ. ഇവിടെ ഈ സ്നേഹിതൻ ചെയ്യുന്ന കാര്യം എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ മുറിവുകളെ കെട്ടി. അടുത്ത കാര്യം അഞ്ചാമത്തെ കാര്യം, സെൽഫിഷ്നസ് അല്ല, സെൽഫ്ലെസ്നസ്. ഇവിടെ കാണുന്നു അവനെ തന്റെ വാഹനത്തിൽ കയറ്റി. ഇവിടെ സമറിയക്കാരൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്, മുറിവേറ്റവനെ വാഹനത്തിൽ കയറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രൂ ലവ് ഈസ് സെൽഫ്ലെസ്. ഒരു കാര്യം, ഒരു വേദപണ്ഡിതൻ ഇങ്ങനെ എഴുതുവാനിടയായി, യു ഡോണ്ട് നീഡ് എ റീസൺ ടു ഹെൽപ് പീപ്പിൾ. ഒരു വ്യക്തിയെ സഹായിക്കാൻ ഒരു കാരണം നീ അന്വേഷിക്കേണ്ടതില്ല. പ്രൈസ് ദ ലോർഡ്. എന്ന് പറഞ്ഞാൽ അവനെ സഹായിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടാകുന്നു, അവനെ സഹായിച്ചുകൊണ്ട് എനിക്ക് ഇതിന് നേട്ടം ഉണ്ടാകുന്നു, എന്തിനിപ്പ ഞാൻ അങ്ങനെ സഹായിക്കാൻ നിൽക്കുന്നത്, എനിക്ക് യാതൊരു ഗുണമില്ലാത്ത ആളെ ഞാൻ സഹായിക്കുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, praying for others in your brokenness is a selfless act of love. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, you don't need a reason to help people. എന്നിട്ട് പറയുകയാണ്, praying for others in your brokenness is a selfless act of love. ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞത്, സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കണം, ആ സ്നേഹത്തിന്റെ ആഴം നോക്കിയാൽ ശത്രുവിനെ സ്നേഹിക്കണം എന്നടുത്തേക്കാണ് അതിന്റെ അറ്റമെത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹൈയസ്റ്റ് പീക്ക് ഓഫ് ലവ്, ഹൈയസ്റ്റ് പീക്ക് ഓഫ് പ്രയർ എന്താണെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി നമുക്ക് പറയാൻ കഴിയണം. വാട്ട് ഇസ് ദ ഹൈയസ്റ്റ് പീക്ക് ഓഫ് ലവ്? വാട്ട് ഇസ് ദ ഹൈയസ്റ്റ് പീക്ക് ഓഫ് പ്രയർ? അത് മറ്റൊന്നുമല്ല, ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായ കാര്യം നമ്മളിവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് പോയി രക്ഷ ചെയ്തു. കെയർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഒരു സൗഹൃദത്തിന്റെ, ഒരു യഥാർത്ഥ സ്നേഹിതന്റെ അടുത്ത പ്രവൃത്തി. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുകയായിരിക്കില്ല. കൂടിവരവെന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആത്മീയമായ ഭക്ഷണം ലഭിക്കേണ്ടത്, ആത്മീയമായ ഡയറക്ഷൻ നടക്കേണ്ടത്, തെറ്റ് ചെയ്യുമ്പോൾ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടത് എല്ലാം ദൈവവചനത്തിലുള്ള അഭ്യസനത്തിന്റെ വഴികളാണ്. അവിടെ തെറ്റുതിരുത്തലുണ്ട്, ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, എല്ലാമുണ്ട്. ഹല്ലേലൂയ. അവിടെ ഒരു കെയർ ഉണ്ട്. പലപ്പോഴും സ്നേഹിതര്, കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്ലേവ്സ് എന്നോ ഡിസൈപ്പിൾസ് എന്നോ ഒന്നുമല്ല വിളിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ എന്റെ സ്നേഹിതരെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു.
സ്നേഹിതനെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല, ദൈവസ്നേഹമുള്ളവർ ഒന്നും മറച്ചു വെക്കില്ല. ഹല്ലേലൂയ. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ ദുഃഖമറിയും സന്തോഷവും അറിയും. ഹല്ലേലൂയ. അതറിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ എല്ലാം നിങ്ങൾക്ക് തുറന്നു പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, കെയർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഗലാത്യ ലേഖനം 6:2 വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 15:12-15 വരെയുള്ള വാക്യത്തിലും സ്നേഹിതന്റെ പ്രത്യേകതകളെ കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് വായിക്കാം, നമ്മുടെ ഉത്തമനായ ഒരു സ്നേഹിതനെ കുറിച്ച്. സദൃശ്യവാക്യം 17:17 വാക്യം ഒരാൾക്ക് വായിക്കാം. സദൃശ്യവാക്യം 17:17 വാക്യം. സദൃശ്യവാക്യം 17:17. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയതായ ഒരു കാര്യമുണ്ട്. സ്നേഹിതൻ സദാകാലത്തും സ്നേഹിക്കുന്നു, സ്നേഹിതൻ ആപത്ത് കാലത്ത് സഹോദരനാകുന്നു. നമുക്ക് യേശു ക്രിസ്തുവിൽ കാണുന്ന ആത്മീയമായ ആഴമാണ് ഞാൻ പറയുന്നത്. കർത്താവ് സ്നേഹിതരെന്ന് പിന്നീട് പറയുകയാണ്, നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട് ഞാൻ മാറും എന്നാ പറയുന്നു. നമ്മുടെ അനർത്ഥകാലത്ത്, നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ രോഗത്തിൽ, നമ്മുടെ വീഴ്ചയില്, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ സഹായിക്കുന്ന സഹോദരനായി മാറുവാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് ഒരു മിനിറ്റ്, ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. അതെ, 19-ാം വാക്യം. ഹല്ലേലൂയ. കറക്റ്റ്, ഞാൻ പറഞ്ഞതിന്റെ 16:19 ആ വാക്യമാണ്. ഇപ്പോൾ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സ്നേഹിതനായിരിക്കുന്നവൻ, നമുക്ക് ഉത്തമനായിരിക്കുന്ന സഹോദരനായിരിക്കുന്നവൻ സ്വർഗത്തിലിരിക്കുക. എന്റെ ജാമ്യക്കാരൻ, എന്റെ ഉപനിധി, എന്റെ അഡ്വക്കേറ്റ്, എന്റെ ഇന്റർസെസർ. ഹല്ലേലൂയ. ഇവിടെ ആലയത്തിലേക്ക്, വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി ഹല്ലേലൂയ താൻ അവരെ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന അനുഭവത്തെയാണ് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. അവനവിടെ ചെന്നു, അവനാ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ വഴിയരികിൽ ചെയ്യാൻ കഴിയാത്തത് വഴിയമ്പലത്തിൽ ചെയ്യാൻ കഴിയും. വഴിയരികിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ കഴിയുള്ളൂ, വഴിയമ്പലത്തിൽ ഏറെക്കുറെ ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ സഭയോട് ചേരും, സഭയിൽ സഭയുടെ ആ ഉത്ബോധനത്തിലൂടെ, ദൈവമാക്കി വെച്ചിരിക്കുന്നവരിലൂടെ കൂടുതൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനിടയാവും. പ്രൈസ് ദി ലോർഡ്. പിറ്റന്നാൾ, അടുത്ത കാര്യം, പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് കൊടുത്ത് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്ത്, ഇവനെ രക്ഷ ചെയ്യണം, അധികം വലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ നീ ചെയ്യണം, അതിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ നിനക്ക് അവിടെ പറയുന്നു, 2 വെള്ളിക്കാശ് കൊടുത്തു, അഡ്വാൻസ് കൊടുക്കുക, ഇത് കൊടുത്തു എന്നിട്ട് പറയുക, നീ ചെലവഴിക്കണം, നീ ഇയാളെ നോക്കണം,
നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ നിനക്ക് തരാം. ചെയ്തതെന്തെന്നറിയാമോ, പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്ത് ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ഹിസ് കൺസേൺ, കെയർ അല്ല, കൺസേൺ. നമ്മുടെ ദൈവത്തിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, നമ്മുടെ ഭാവിയെക്കുറിച്ച് വിചാരമുണ്ട്, നമ്മുടെ വഴികളെ കുറിച്ച് വിചാരമുണ്ട്. അവൻ നമ്മെ വഴിയിലിട്ട് തള്ളിക്കളയുകയില്ല, പക്ഷെ വഴിയിൽ വെച്ച് നാം അവനെ ചുംബിച്ചുകൊള്ളണം. ദാവീദിന് വേണ്ടി ജോനാഥനെയും ജോബിന്റെ സ്നേഹിതന്മാരെയും റൂത്തിന് നവോമിയെയും പൗലോസിന്റെ മിനിസ്ട്രിയിൽ അനേക സ്നേഹിതന്മാരെയും നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ത്യാഗപൂർണമായ തന്റെ സ്റ്റാറ്റസ് നോക്കാതെ ദൈവമുള്ള സമാനത മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന കർത്താവ് നമ്മുടെ ഉത്തമ സ്നേഹിതനും സഹോദരനുമാണ്. എസ്തറിന്റെ പുസ്തകത്തിൽ എസ്തറിനെ കുറിച്ച് പഠിക്കുമ്പോൾ എസ്തർ വിവാഹം കഴിച്ചത് ഒരു ആംഗ്രി കിങ്ങിനെയാണ്, ഒരു കോപിഷ്ഠനായ രാജാവിനെ. എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. മോർദെക്കായ്ക്ക് വേണ്ടി എസ്തർ തനിക്ക് അനുവദിക്കാത്ത സമയത്ത് പോകുമ്പോൾ അവൾ തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവൾക്കൊന്നും സംഭവിച്ചില്ല. എന്നാൽ എന്റെ കർത്താവായ യേശു എന്റെയും നിങ്ങളുടെയും പാപമോചനത്തിനായി നമ്മെ നാണം കെടുത്തിയ, നമ്മെ അർദ്ധപ്രാണനാക്കിയ, നമ്മെ കൊന്നുകളയാൻ ആഗ്രഹിച്ച ആ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നിട്ട് അവൻ തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുകയായിരുന്നു. ഹല്ലേലൂയ. ഇത്രയും കഴിഞ്ഞിട്ട് കർത്താവ് ചോദിച്ചു, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മൂവരിൽ ലേവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവൻ ഉത്തരം പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞത് നമുക്കുള്ളൊരു ഉപദേശമാണ്. ഞാനും നിങ്ങളും പോയി നല്ല കൂട്ടുകാരെ പോലെ പെരുമാറുക, നല്ല സ്നേഹിതന്മാരെ പോലെ പെരുമാറുക. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സിമ്പതിയുമല്ല, എമ്പതിയുമല്ല, പിറ്റിയുമല്ല, കൺസേണുമല്ല, കണ്ടോളൻസുമല്ല. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കമ്പാഷനാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. അങ്ങനെ സുവിശേഷത്തിന്റെ ശുശ്രൂഷയുമായി നമ്മുടെ കാലുകൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അർദ്ധപ്രാണനായി കിടക്കുന്നവരെ, മുറിവേറ്റ് കിടക്കുന്നവരെ, പ്രാണനുമായി മലടിക്കുന്നവരെ, നാണം കെട്ട അവസ്ഥയിൽ കിടക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. അവരെ അടുത്ത് നിന്ന് സഹായിക്കുവാൻ കഴിയും. അതിനായി ഈ നല്ല സ്നേഹിതരാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മളെ കണ്ണുകളെ അടയ്ക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതായിരിക്കുന്ന ആ നല്ല സ്നേഹിതന്റെ, നല്ല കൂട്ടുകാരന്റെ, ഹല്ലേലൂയ, ഏഴ് ഗുണങ്ങളെ ഞങ്ങൾ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ അടുക്കൽ എത്തിയതായിരിക്കുന്ന അവന്റെ ഫീറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അവന്റെ ആ പാദങ്ങൾ, കണ്ടെത്തിയതായിരിക്കുന്ന അവന്റെ സൗഹൃദത്തിന്റെ കണ്ണുകൾ, ഹല്ലേലൂയ, അവന്റെ സൗഹൃദത്തിന്റെ ഹൃദയമായിരിക്കുന്ന മനസ്സലിവ്, ഹല്ലേലൂയ, ആ സൗഹൃദത്തിന്റെ ശുശ്രൂഷകൾ, ഹല്ലേലൂയ, ആ സൗഹൃദത്തിന്റെ ത്യാഗപൂർണമായ ജീവിതം, ഹല്ലേലൂയ, ആ സൗഹൃദത്തിൻ്റെതായ സംരക്ഷണം, ഹല്ലേലൂയ, ആ സൗഹൃദത്തിൻ്റെതായ ചെലവിട. കർത്താവേ, അങ്ങനെ നല്ല സ്നേഹിതരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചുകൊണ്ട് അനേകരുടെ മധ്യത്തിലേക്ക് സുവിശേഷത്തിന്റെ വെളിച്ചവുമായി കടന്നു ചെല്ലുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ.
പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ തുല്യമായ നാമത്തിൽ ആമേൻ.